ഒറ്റ ദിവസം ജനലക്ഷങ്ങൾ കണ്ടുകണ്ട് ഹൃദയത്തോട് ചേർത്ത് വെച്ച ഈ വീഡിയോ തകർത്ത് പെയ്ത മഴ പ്രളയമായി മാറി കഴുത്തൊപ്പം വെള്ളത്തിലായ ആന്ധ്രാപ്രദേശ് വിജയവാഡയിലെ ഇൻഫെൻറ്റ് ജീസസ് കത്തീഡ്രലിൽ ദിവ്യകാരുണ്യനാഥിനെ വീണ്ടെടുക്കുവാൻ ഫാദർ ചിന്നപ്പൻ നടത്തിയ അതിജീവന പോരാട്ടം കാണുന്നവർ തന്നെ വീണ്ടും വീണ്ടും കൺകുളിർക്കെ കാണുകയാണ് ഈ ദൃശ്യങ്ങൾ പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഒരു ബെനഡിക്റ്റിൻ സന്യാസിനിക്ക് കൊടുത്ത സ്വകാര്യ വെളിപാടായ ഇൻസിനു സിനു യേസു എന്ന പേരിൽ ഇറക്കിയ പുസ്തകത്തിലുടനീളം സക്രാരിയിൽ തന്നെ ഒറ്റയ്ക്കാക്കുന്നതിനുള്ള ഈശോയുടെ വേദന ഈശോ തുറന്ന് പറയുന്നുണ്ട് ഒരുപക്ഷെ ആ വാക്കുകൾ ഫാദർ ചിന്നപ്പൻ ചിന്തിച്ചു കാണണം എൻ്റെ രക്ഷയ്ക്കായി കാൽവരിയിൽ മുറിയിപ്പെട്ട യേശുവിൻ്റെ തിരിച്ചെരി രക്തവുമാണ് ആ സക്രാരിയിൽ ജീവനോടെ ഉള്ളതെന്ന പച്ചയായ സത്യം അദ്ദേഹത്തിൻ്റെ ഉള്ളുലച്ചു കാണും ജീവൻ പണയം വെച്ചും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യമായ സക്രാരിയിലേക്ക് ഉയർന്നു പോകുന്ന പ്രളയജലത്തെ അതിജീവിച്ച് ഈ വൈദികൻ നീന്തിയെടുക്കുമ്പോൾ വിശ്വാസികളെ നമ്മുടെ കണ്ണുകൾ തുറക്കട്ടെ ഇനിയെങ്കിലും എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് ഫിലിപ്പി ഒന്ന് ഇരുപത്തിയൊന്ന് ഓരോ ക്രൈസ്തവനും അഭിമാനിക്കും ഈ കെട്ട കാലത്തിൻ്റെ ചാനൽ ചർച്ചകളിൽ അവഹേളിക്കപ്പെടുന്ന ക്രൈസ്തവ പൗരോത്യത്തിനുള്ള ഉത്തരമാണിത് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയും ദിവ്യകാരുണി യേശുവിനെ ചങ്കോട് ചേർക്കുന്ന പുരോഹിതനും ഒപ്പം കൂടുന്ന ആ ആത്മാരും ദിവ്യകാരുണി നാഥിനെ കുറിച്ചുള്ള ശരിയായ ജ്ഞാനമാണ് മഹാപ്രളയത്തിന്റെ നടുവിലും അവനിലേക്ക് അവരെ എത്തിച്ചത് എന്തെന്നാ ദൈവത്തിന്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ വിശദയോഗ എന്നാൽ ആറേ മുപ്പത്തിമൂന്ന് സ്വർഗത്തിൽ ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം അവിടെയാണ് നിത്യജീവൻ സാധ്യമാകുന്നത് എന്ന ഒരു വൈദികന്റെ ജീവിക്കുന്ന സാക്ഷ്യം എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതിനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു വിശുദ്ധ യോഗ ഞാൻ മൂന്നേ പതിനാറ് പീഡാസഹനത്തിനും അപമാനത്തിനും ക്രൂശ് മരണത്തിനുമായി സ്വന്തം മകനെ അയച്ചു തന്ന പിതാവിന്റെ സ്നേഹം ആ വൈദികൻ്റെ ഹൃദയത്തിൽ ഉടനീളം നിഴലിച്ചു ഇതാ കർത്താവിൻ്റെ ദാസയും നിന്റെ ഭജനം എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഭജനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഉദരത്തിൽ വഹിച്ച പരിശുദ്ധമ്മയാകുന്ന ആ സക്രാരിയിലേക്കാണ് പുരോഹിതൻ നീന്തി അടുക്കുന്നത് അമ്മയാകുന്ന സക്രാരിയിൽ നിന്നും തൻ്റെ മത്സരപുത്രനെ കരങ്ങൾ സ്വീകരിച്ച് ചങ്കോട് ചേർക്കുന്ന പുരോഹിതന് ആ അമ്മയുടെ സ്വരം ശ്രവിക്കാനാവുന്നുണ്ടല്ലോ അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്വിൻ വിശുദ്ധയോഗ രണ്ടേ അഞ്ച് ഈ പുരോഹിതൻ നമ്മുടെ കണ്ണുകൾ തുറപ്പിക്കുന്ന വലിയ സത്യമതാണ് ജീവിതമെന്ന മഹാപ്രളയത്തിൻ്റെ വേദനകളിൽ രോഗങ്ങളിൽ ദാരിദ്ര്യത്താൽ പ്രതികൂലങ്ങളെ അതിജീവിക്കാനാകാതെ ഒഴുക്കിനെതിരെ നീന്തുന്ന നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ജീവിക്കുന്നവരിൽ യേശുവിനെ കണ്ടെത്തുക കൈകളിലെടുത്ത് മാറോട് ചേർക്കുക മഹാപ്രളയത്തിൻ്റെ കുത്തൊഴുക്കിൽ നിന്ന് അവരെ നിത്യജീവിൻ്റെ തുരുത്തിലേക്ക് എത്തിക്കുക മറ്റൊരു സാക്ഷ്യം കൂടി വൈദികൻ നമ്മൾക്ക് നൽകുന്നത് ഇതല്ലേ നമ്മുടെ ജീവിത വ്യഗ്രതകളിൽ പലപ്പോഴും സക്രാരി ഒറ്റയ്ക്കാവുന്ന ഈശോയുടെ വേദന ഇൻസിനു യേശു എന്ന ആ സ്വകാര്യ വെളിപാട് പുസ്തകത്തിൽ നമ്മുടെയെല്ലാം ചങ്കുലയ്ക്കുന്ന മറ്റൊരു വാക്കുകൂടി രേഖപ്പെടുത്തുന്നുണ്ട് യേശു നമ്മളോട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം നിങ്ങൾ എന്നെ കാണാൻ വരാത്തത് എന്തേ നിങ്ങളുടെ അനാദരവും അവഗണനയും നിസ്സംഗതിയും എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു നിങ്ങൾ വന്ന് വെറുതെ അവിടെ ഇരുന്നാൽ മതി ഒന്നും പ്രാർത്ഥിക്കേണ്ട എന്നെ നോക്കിയിരിക്കുക ഞാൻ അനുഗ്രഹിക്കും എൻ്റെ അടുത്തേക്ക് വരിക നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും വരിക പാവിയാണെങ്കിലും വരിക പാഴാക്കുന്ന സമയമെങ്കിലും എനിക്ക് തരിക എൻ്റെ മുമ്പിലിരിക്കുക നിശബ്ദനായിരിക്കുക ഹൃദയത്തിൽ നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കും പ്രിയപ്പെട്ടവരെ ദിവ്യകാരണത്തെ നമുക്ക് ചങ്കോട് ചേർത്ത് വയ്ക്കാം ഈ വൈദികനെ പോലെ ദിവ്യകാരനെ ശരീരത്തിൻ്റെ വിശപ്പും ദാഹവും എന്നതിനേക്കാൾ എത്രയോ മടങ്ങ് പ്രധാനമാണ് അത് ആത്മാവിൻ്റെ പൈദാഹങ്ങൾ ശമിപ്പിക്കുന്ന ആത്മാവിൻ്റെ ഭോചനമാണ് അത് എന്നത് ദിവ്യകാരനെ സ്വന്തമാക്കുന്ന വ്യക്തി ആത്മാവിൽ ശക്തിയാർജിക്കും അവനെ കീഴടക്കുവാൻ ജഡമോഹങ്ങൾക്കോ ഇതര പ്രലോഭനങ്ങൾക്കോ ആവില്ല സാത്താൻ്റെ തല തകർത്തവനാണ് യോഗ്യതയോടെ ബലിയേർപ്പിച്ച് ദിവ്യകാരന്യം സ്വീകരിക്കുന്നവരിൽ കുടികൊള്ളുക എന്ന സത്യം